നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ആർക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആരാധകർക്കിടയിൽ വലിയ ചർച്ച നടക്കുന്ന ഒന്നാണ്. കാരണം ഈ വർഷം ഇപ്പോൾ ഓഗസ്റ്റ് മാസം വരെ ആയിട്ടുള്ളൂ, ഇനിയും 3-4 മാസങ്ങളുണ്ട്. ആ കാലഘട്ടങ്ങളിലെ പ്രകടനം കൂടി പരിഗണിച്ചിട്ടായിരിക്കും എന്തായാലും ആ പുരസ്കാരം സമ്മാനിക്കുക. ഇതുവരെയുള്ള പ്രകടനങ്ങൾ എടുത്തു നോക്കുമ്പോൾ തീർച്ചയായും ലയണൽ മെസ്സിയും ജോർഗീഞ്ഞോയും ഒക്കെ ആ ബാലൻഡിയോർ പുരസ്കാരത്തിനായി മുന്നിൽ നിൽക്കുന്നവരാണ്. ജോർഗീഞ്ഞോ നമുക്കറിയാം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇത്തവണ മുത്തമിട്ടതാണ്. അദ്ദേഹം യുവേഫ സൂപ്പർ കപ്പിൽ ഏറ്റവും ഒടുവിൽ മുത്തമിട്ടു. അതിനിടയ്ക്ക് യുവേഫ യൂറോ കപ്പിലും അദ്ദേഹം ഇറ്റലിക്കൊപ്പം കിരീടം ചൂടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇത്തവണത്തെ ബാലൻഡിയോറിനുള്ള പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ്സിൽ ഒരാളായിട്ടാണ് ഫുട്ബോൾ ലോകം കാണുന്നത്. എന്നാൽ അതേ ജോർഗീഞ്ഞോ തന്നെ താനല്ല, ലയണൽ മെസ്സിയാണ് ഇതിന് ഏറ്റവും അർഹനെന്ന് തന്നോട് സമ്മതിച്ചെന്ന് ഇറ്റാലിയൻ ഇതിഹാസം അന്റോണിയോ കെസാനോ പറയുന്നു. കെസാനോ ഇത് ട്വിച്ചിൽ ക്രിസ്ത്യൻ വിയേരിയുമായിട്ട് നടത്തിയ ഒരു ചർച്ചയിലാണ് ഇക്കാര്യം പറയുന്നത്. അതിപ്പോൾ ഗോൾ ഡോട്ട് കോം അവരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കെസാനോയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നത്, ഒരിക്കൽ ഞാൻ ഫോർമെൻറ്റേറയിൽ എൻ്റെ ഫാമിലിയുമൊത്ത് ഇരിക്കുന്ന സമയത്ത് പുറകിൽ വന്ന് ഒരാൾ കൈവച്ചിട്ട് എന്നോട് പറഞ്ഞു, അന്റോണിയോ യു ആർ ഗ്രേറ്റ്. ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. അയാൾ തൻ്റെ ഗ്ലാസ് എടുത്തു മാറ്റി, തൻ്റെ മാസ്കും എടുത്തു മാറ്റിയപ്പോൾ അത് ജോർഗീഞ്ഞോ ആയിരുന്നു. ഞാൻ ജോർഗീഞ്ഞോയോട് ചോദിച്ചു, ജോർഗി നിങ്ങൾക്ക് മെസ്സിയെ മറികടന്ന് നിങ്ങൾക്ക് ബാലൻഡിയോർ ലഭിക്കുകയാണെങ്കിൽ അതൊരു സ്കാൻഡലായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് അബ്സല്യൂട്ട്ലി അഗ്രീഡ് എന്നുള്ള രൂപത്തിലാണ്. അതെ, എനിക്ക് അതിന് അർഹതയില്ല, മെസ്സിക്ക് തന്നെയാണ് അതിന് അർഹത എന്ന രൂപത്തിലാണ് എന്നോട് ജോർഗീഞ്ഞോ പ്രതികരിച്ചത്. തീർച്ചയായിട്ടും അതോടുകൂടി എനിക്ക് ജോർഗീഞ്ഞോയോടുള്ള ആ ഒരു മതിപ്പ് ഒന്നുകൂടി വർദ്ധിക്കുകയായിരുന്നു, റെസ്പെക്റ്റ് വർദ്ധിക്കുകയായിരുന്നു. ഞങ്ങൾ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ സമയം സംസാരിച്ചിരിക്കുകയുണ്ടായി. അദ്ദേഹം തീർച്ചയായിട്ടും ഒരു എക്സെപ്ഷണലായിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. വളരെ ഇൻ്റലിജൻറ്റും ഹമ്പിളും പൊളൈറ്റുമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ജോർഗീഞ്ഞോയുടേത് എന്നാണ് അന്റോണിയോ കെസാനോ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മെസ്സിക്കാണ് ഇത്തവണത്തെ ബാലൻഡിയോറിൻ്റെ അർഹത, തന്നേക്കാൾ അർഹത എന്ന് ജോർഗീഞ്ഞോ പറഞ്ഞു എന്നാണ് അന്റോണിയോ കെസാനോ പറയുന്നത്. എന്നാൽ നേരത്തെ ഇതേ ജോർഗീഞ്ഞോ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് സ്പോർട്ട് ടി വി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങളെല്ലാവരും, ഞാനടക്കം എല്ലാവരും ബാലൻഡിയോർ സ്വപ്നം കാണുന്നുണ്ട് എന്നാണ് അന്ന് ജോർഗീഞ്ഞോ പറഞ്ഞത്. എന്തായാലും കാത്തിരിക്കാം ഏത് രൂപത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുക എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ആർക്കായിരിക്കും ഇത്തവണത്തെ ബാലൻഡിയോർ സമ്മാനിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.